മേളക്കാരുടെ കാഴ്ച നമുക്ക് കാണാം. അവരുടെ ഒരു ആവേശവും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. എത്ര നേരമായി ഈ മേളം ആരംഭിച്ച് അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇത് അവർ ഇളഞ്ഞിത്തറ മേളം കഴിഞ്ഞ് ആ സംഘം അങ്ങനെ തന്നെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. തെക്കേ ഗോപുര നടവഴി താഴേക്കിറങ്ങി ഗജവീരന്മാരുടെ മുന്നിൽ അവരുടെ ആവേശോജ്വലമായ അവരുടെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കൂടുന്ന തള്ളി നിറയുന്ന ജനങ്ങളുടെ ഇടയിൽ ശരിക്കു പറഞ്ഞാൽ അവർ സിംഫണി തീർത്തുകൊണ്ട് മുന്നിലേക്ക് നടന്നു പോകുന്ന ഈ കാഴ്ച തന്നെയാണ് പൂരത്തിൻ്റെ മനോഹരമായ കാഴ്ച. ജനങ്ങൾ ഓടി നിറയുന്നത് കണ്ടോ? ഇത് വളരെ മനോഹരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോ ആദ്യ പാറമേക്കാവിന്റെ ആനകൾ തെക്ക് ഞാൻ പറഞ്ഞല്ലോ മൈതാനത്തിന്റെ തെക്കിങ്കാട് മൈതാനത്തിന്റെ പകുതി മിന്നിട്ട് കഴിഞ്ഞു. ആനകളുടെ പിൻഭാഗമാണ് ഇപ്പോ. അപ്പോ ആ ഭാഗത്ത് ഇനി തിരുവമ്പാടി വന്ന് നിൽക്കാൻ പോകുന്ന ഭാഗത്ത് ബാക്കിയുള്ള ആളുകളെ പ്രവേശിപ്പിക്കുകയാണ്. ആ തിരക്കാണ് കാണുന്നത്. കാണുക ഈ തിരക്ക്, ആ പൊട്ടു പൊട്ടു പോലെ കാണുന്നതൊക്കെ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ മനുഷ്യരാണ്, പൂരപ്രേമികളാണ്. ഇതാണ് അക്ഷരാർത്ഥത്തിൽ ജനസാഗരം. രണ്ടു വശങ്ങളിലായിട്ട് വടം കെട്ടി മാറ്റി നിർത്തിയിരുന്ന ആളുകൾ തിങ്ങി ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വശങ്ങളിൽ നിന്നും ഈ കടലൊക്കെ വന്ന് ചേരില്ലേ, അങ്ങനത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ് ആ കണ്ടത്. ആളുകൾ ഇറങ്ങി ഓടിക്കൂടുന്ന കാഴ്ച. ഇപ്പോ ആനയ്ക്ക് പിൻവശത്തും മുൻവശത്തും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇനി ആളുകൾ കാത്തിരിക്കുന്നത് തെക്കേ ഗോപുരം വഴി കടന്നു വരാൻ പോകുന്ന തിരുവമ്പാടിയുടെ തിടം വേണ്ടിയ നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരനെയാണ്. ചന്ദ്രശേഖരനെ വരവേൽക്കാൻ വേണ്ടിയായിരിക്കും ഇനി ഇപ്പോൾ ഇറങ്ങിക്കൂടിയ ആളുകളുടെ ആവേശം മുഴുവനും. ഇനി ഇതിനിടയിൽ വരാൻ പോകുന്ന, അതായത് പതിനഞ്ചാനകൾ പാറമേക്കാവിന്റെ ഭാഗത്തും പതിനഞ്ചാനകൾ തിരുവമ്പാടിയുടെ ഭാഗത്തും ഏതാണ്ട് 30 ആനകൾക്കിടയിൽ 300,000-ത്തിലധികം വരുന്ന ആളുകൾ, അങ്ങനെ ആ ഒരു കണക്ക് കറക്റ്റ് ആയിരിക്കുമോ? ഓൾമോസ്റ്റ് 3 ആയിരിക്കുമോ അതോ 30 ആയിരിക്കുമോ? 3 ആവാനാണ് സാധ്യത. ഏതായാലും അവര് ലക്ഷം 1000 ആയാലും 1,000,000 ആയാലും ആനന്ദത്തിന്റെ കോടിയിലായിരിക്കും അവർ, പരകോടിയിലായിരിക്കും അവർ എന്നതിൽ ഒരു തെറ്റുമില്ല. മേളത്തിന്റെ താളത്തിന്റെ വാദ്യത്തിന്റെ കമ്പടിയോടുകൂടി ഇതാ നമുക്ക് കാണാം. ഇപ്പോൾ പാറമേക്കാവിന്റെ 15 ആനകൾ ഓൾമോസ്റ്റ് സ്വരാജ് റൗണ്ടിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞു, സ്വരാജ് റൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇനി അവിടെ ശക്തൻ തമ്പുരാന്റെ, തൃശൂർ പൂരത്തിന്റെ തലതൊട്ടപ്പനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശക്തൻ തമ്പുരാന്റെ എടുത്തു പറയണം. ശക്തൻ തമ്പുരാന്റെ പൂരമായതുകൊണ്ട് തൃശൂർ പൂരം ശക്തിയുള്ള പൂരം എന്നറിയപ്പെടുന്നു. ശക്തൻ തമ്പുരാന്റെ പൂരമായത് കൊണ്ട് തൃശൂർ പൂരം തീപ്പൂരം എന്നാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പൂരങ്ങളുണ്ട്. മേളത്തിന് പ്രാധാന്യമുള്ള പൂരങ്ങളുണ്ട്, ആനയ്ക്ക് പ്രാധാന്യമുള്ള പൂരങ്ങളുണ്ട്. പക്ഷേ ഇത് ശക്തന്റെ തട്ടകത്തിൽ ശക്തൻ ഡിസൈൻ ചെയ്ത പൂരമാണ്, ശക്തിയുള്ള പൂരമാണ്, തീപ്പൂരമാണ് തൃശൂർ പൂരം. പൂരം വിത്ത് ഫയർ. ഈശ്വരാ, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ചൂട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയും ആവേശത്തോടു കൂടി തൃശൂർ പൂരം ഞാൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ തൃശൂർ പൂരം കാണാനായിട്ട് ആ ഒത്ത നടുക്ക് ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയിട്ടുള്ള ഈ കുടമാറ്റം കാണാനായിട്ട് ആ ആളുകളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഈ കാഴ്ച കാണുക എന്നതായിരുന്നു എൻ്റെ ആവേശം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു പൂരം നമുക്കിവിടെ ആഘോഷിക്കാൻ കഴിയുന്നുണ്ട് എന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്.